എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നീ എന്നെ എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ പൈലിൽ ആദ്യത്തെ നീല നിറത്തിലുള്ള പക്ഷി, നീലച്ചിറകുകളുള്ള പക്ഷിയെ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. നീ എന്നെ എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, മനസ്സ് പകർന്നു നൽകിയൊരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെ പല സമയത്തും ചില ആളുകളുടെ ഇത് സ്വാധീനം കൊണ്ടോ മറ്റോ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ ചില തെറ്റുകൾ സംഭവിക്കുന്നു. എന്തുകൊണ്ട് എന്നെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. ഞാൻ സ്നേഹിക്കാവുന്നതിൻ്റെ പരമാവധി സ്നേഹിക്കുകയും ഞാൻ ആത്മാർത്ഥത കാണിക്കാവുന്നതിൻ്റെ പരമാവധി ആത്മാർത്ഥത കാണിക്കുകയും ചെയ്തിട്ടും എന്നോട് അടുക്കാനോ എന്നോട് ഒരാത്മാർത്ഥത ഉള്ള രീതിയിൽ, എനിക്ക് തോന്നുന്ന രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടാകാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ട അവസരങ്ങൾ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഉറച്ചു നിന്ന അവസരങ്ങൾ, അതിലൊക്കെ പ്രതിഫലമായിട്ട് എനിക്കൊരു നല്ല വാക്കുപോലും തന്നില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കാത്തത് മെനഞ്ഞെടുത്ത് എന്നെ വലിയ ദുഃഖത്തിലും വിഷമത്തിലാക്കുകയാണ് ആ വ്യക്തി ചെയ്തത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ തുടങ്ങിയിട്ട് നാളേറെയായി. നിങ്ങളെ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നിങ്ങൾക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് പകുത്തു നൽകിയിട്ടും ആ വ്യക്തിക്ക് വേണ്ടി ജീവിച്ചിട്ടും ആ വ്യക്തി ഇങ്ങോട്ട് പെരുമാറിയത് പോലെയല്ലാതെ പെരുമാറിയിട്ടും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാതെ പോകുന്നത്? ഞാൻ ചെയ്തതിന് എനിക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും നന്ദികേട് എന്നോട് എന്തുകൊണ്ട് കാണിക്കുന്നു? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെക്കൊണ്ട് എന്നെ മോശമാക്കുന്നു? അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പോട്ടെ, ഞാൻ സ്നേഹിച്ച, ഞാൻ അറിഞ്ഞ, ഞാൻ ജീവിതത്തിൽ പ്രാധാന്യം നൽകിയ ഈ വ്യക്തി എന്തുകൊണ്ട് എന്നെ കുറഞ്ഞ പക്ഷം മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഞാൻ നിസ്വാർത്ഥമായ ആ വ്യക്തിയെ സ്നേഹിച്ച്, ആ വ്യക്തിയോട് നിലപാടെടുത്ത്, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ ആ വ്യക്തിക്കൊപ്പം നിറഞ്ഞു നിന്ന് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടും എന്തുകൊണ്ട് എന്നോടൊരാത്മാർത്ഥത ആ വ്യക്തി കാണിക്കുന്നില്ല? ആ ചോദ്യം പലപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചോദിച്ചതാണ്. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയിൽ നൽകിയിരിക്കുന്ന ആത്മാർത്ഥത, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന ആത്മാർത്ഥത കൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾക്ക് മറുത്തൊരു ചിന്ത, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒക്കെ പരിഗണിക്കേണ്ട, കണക്കാക്കണ്ട, സ്നേഹിക്കേണ്ട, വിട്ടുകളയൂ. നിങ്ങൾ എത്ര മാത്രം സ്നേഹിച്ചിട്ടും നിങ്ങളെ സ്നേഹിക്കാത്ത ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കെന്ത് ബന്ധം, നിങ്ങൾക്കെന്ത് പരിഗണന, നിങ്ങൾക്കെന്തിഷ്ടം എന്നൊക്കെ ഒരുപാട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. ആ വ്യക്തി സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, വെറുത്താലും, നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ വ്യക്തിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ സോഫ്റ്റ്വെയറിൽ ആ വ്യക്തിയെ വെറുക്കാൻ ഒരിക്കലും കഴിയില്ല. ആ വ്യക്തി എന്നെ അവഗണിച്ചോട്ടെ, ആ വ്യക്തി എന്നെ നാണം കെടുത്തിക്കോട്ടെ, പക്ഷേ എനിക്ക് തിരിച്ച് മറ്റൊരു ഉദ്ദേശമില്ല. സ്നേഹിക്കുകയല്ലാതെ എനിക്കൊന്നിനും കഴിയുകയുമില്ല. കാരണം എൻ്റെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണ്. ആ സ്നേഹം മനസ്സിലാക്കി ആ വ്യക്തി വരുന്നൊരു ദിവസം ഉടൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കും. കാരണം നിങ്ങളുടെ സ്നേഹം വൃഥാവിലാകില്ല. അതിന് ഉതകുന്ന പ്രതിഫലം നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകും. അതായിട്ട് പച്ച നിറത്തിലുള്ള പക്ഷി പൈലായി തിരഞ്ഞെടുത്തൊരു റീഡിങ്ങിലേക്ക് പോകാം. മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്നേഹിച്ചത്. എന്നെ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച വ്യക്തിക്ക് എന്നെ ആദ്യം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. പക്ഷെ പിന്നീട് ജീവിതം മുന്നോട്ട് പോയപ്പോൾ, അന്ന് എനിക്ക് കരുതൽ നൽകി എന്നെ സ്നേഹിച്ച്, എന്നെ മനസ്സിലാക്കി, എന്നെ പരിപൂർണമായിട്ടറിയാം, ഞാൻ നിലകൊള്ളുന്നത് തന്നെ ആ വ്യക്തിക്കാണ് വേണ്ടിയാണെന്നൊക്കെ മനസ്സിലാക്കിയ വ്യക്തി, കാലാന്തരത്തിൽ ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഞാൻ അത്ര നല്ലതല്ലാതെ ആകുന്നു.
എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച, എന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമ പരിഗണന നൽകി വിളിച്ച, എന്നെ സ്നേഹം കൊണ്ട് വാരിപ്പുണർന്ന, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് മൂടിയ ആ വ്യക്തി ഇപ്പോൾ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ, ഞാൻ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞപ്പോൾ എന്നിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരവസ്ഥ, എന്നിൽ നിന്നും അകന്നു പോകാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ തോന്നുന്നു. എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? ഇതിനായിരുന്നോ എന്നെ ഇത്രയും കാലം സ്നേഹിച്ചത്? കാരണം എനിക്കൊരു വാക്കേ ഉള്ളൂ, ഞാനൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആളെ സ്നേഹിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. ഉള്ളിലും പുറത്തും അകമേയും പുറമേയും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ എല്ലാം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി സമർപ്പിക്കുന്നു, അല്ലാതെ പകുതി സ്നേഹിക്കുകയും പകുതി സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളോട് എന്തുകൊണ്ട്, ചില ആളുകളുടെ പ്രലോഭനങ്ങളാണ്, ആ വ്യക്തിക്ക് ചില കാര്യത്തിൽ അറിവില്ലായ്മ ഉണ്ടാവുന്നു, ചില കാര്യത്തിൽ ധാരണയില്ലാതെയാകുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകുന്നത് ഇഷ്ടമില്ലാത്ത ചില ആളുകൾ, അവർ ആ വ്യക്തിയുടെ ആ ബലഹീനത മനസ്സിലാക്കുന്നു. ചില കാര്യങ്ങളിലെ അറിവില്ലായ്മയും പെട്ടെന്ന് എടുത്തു ചാടലും അതിവൈകാരികമായ വികാരപ്രകടനങ്ങളും വൈകാരികമായ പ്രതികരണങ്ങളും, അവരത് കൃത്യമായി മനസ്സിലാക്കുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തകരണമെന്ന് മനഃപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് യഥേഷ്ടം മനസ്സിലായി. എന്തിനാണ് അവർ കാണിക്കുന്നത്? എന്തിനാണ് അവരിങ്ങനെ പ്രവർത്തിക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ലക്ഷ്യം എന്താണ്? അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി അത് മറന്നുപോയിരിക്കുന്നു. അവരുടെ ദുഷ്പ്രേരണകളിൽ അകപ്പെട്ട് നിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം തിരിച്ചു വരുന്നൊരു ദിവസം ഉണ്ടാവും, പക്ഷേ കുറേ നിമിഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും, ജീവിതത്തിൻ്റെ നല്ല ഏടുകൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ക്ഷമിച്ച് നിൽക്കുന്നത്. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നും ആരൊക്കെയാണ് ഈ ദുർബോധനം നടത്തുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അവരുടെ ഉദ്ദേശം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തകർന്ന് തരിപ്പണമാകണമെന്നാണ്. അതിൽ കുറഞ്ഞ ഒരു ഉദ്ദേശം അവർക്കില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തകർന്ന് തരിപ്പണമായി ജീവിതത്തിൽ നഷ്ടം സംഭവിച്ച് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹവും പരിലാളനങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ ശത്രുക്കളുടെ കള്ളക്കളി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അധികം താമസിയാതെ അറിയും. ശത്രുവിനെ കുറേ കാലം കൊണ്ടു നടക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കില്ല. ആരാണോ പ്രശ്നമുണ്ടാക്കുന്നത്, അവരുടെ യഥാർത്ഥ മുഖം അവരുമായി അടക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുകയും അതിവേഗം നിങ്ങളിലേക്ക് പറന്നു വരികയും ചെയ്യും. നോക്കിക്കോളൂ. കാരണം ശത്രു അതിൻ്റെ ചിന്തയും ദുഷ്പ്രേരണയും അവരുടെ ദുഷ്ടത നിറഞ്ഞ സ്വഭാവവും ഉടൻ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കും, യഥാർത്ഥ രൂപം കാണിക്കും. അപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം ഉടൻ തന്നെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.